നമ്മളപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ഹെയർ ഗ്രോത്ത് ഹെയർ പാക്കും അതേപോലെ മുടി നന്നായിട്ട് സ്ട്രെയിറ്റ് ആവാനായിട്ട് എങ്ങനെ വീട്ടിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് യാതൊരു കാര്യങ്ങളും ഉപയോഗിക്കാതെ കെമിക്കൽസ് ഉപയോഗിക്കാതെ നമ്മുടെ മുടി നന്നായിട്ട് സ്ട്രെയിറ്റ് ആവുകയും ചെയ്യും. സോഫ്റ്റ് ആൻഡ് ഗ്ലോയിങ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ. അപ്പോൾ നമ്മൾ ഒന്നൊരു ഫ്രിസി ഹെയർ ലൈനാണ് ചെയ്യുന്നത്, പമ്മയുടെ മുടിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും ഉണ്ട് നമ്മുടെ മുടി നന്നായിട്ട് സ്ട്രെയിറ്റ് ആക്കാനും അതേപോലെ നല്ല സോഫ്റ്റ് ആവാനും ഹെയർ ഗ്രോത്തിനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ടിപ്സാണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ അമ്മയുടെ മുടിയുമ്പോൾ നമ്മൾ പണി പിടിക്കാൻ പോവാം. വേറെ ഒന്നല്ല, നമ്മളൊരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ഫ്രിസി ഹെയർ ആണ് അമ്മയുടെ, നിങ്ങൾ ഓൾറെഡി ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അതേപോലെ നല്ല ഇങ്ങനെ പപ്പറവറായിട്ട് കിടക്കണം മുടിയ. പിന്നെ ഇത്രയും മുടി നീണ്ടുണ്ട് ഇപ്പോൾ, നമ്മുടെ ഓയിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ, അപ്പം ഇന്നത്തെ ഒരു ഹെയർ പാക്ക് കാണിക്കുന്നത് എണ്ണ തേക്കാൻ പറ്റാത്തവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ മുടി നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആ ഒരു പിക്ചർ. അതേപോലെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് സിൽക്കി ഒക്കെ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഡിഫറൻസ് അറിയാൻ പറ്റും വാഷ് ചെയ്ത് വരുമ്പോൾ. അപ്പൊ അതൊക്കെ കുറെ പേര് എന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, ചേച്ചിയുടെ അമ്മയുടെ മുടി, ചേച്ചിയുടെ മുടി ഓൾറെഡി നല്ലൊരു കോലം പോലെയല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയുടെ മുടിയിൽ കാണിക്കും എന്നുള്ളത്. അപ്പൊ അമ്മ ഇന്ന് ഞങ്ങൾ പണികളൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ട് വന്നിട്ടുണ്ടല്ലേ. അപ്പോ നമുക്ക് എന്തായാലും ചെയ്യാം. അപ്പോ എന്താ പറയാ, നമുക്ക് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പൊ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് രോഷിണി എന്നാണ്, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും, അപ്പോൾ അത് കൊടുക്കുക. എന്നാലാണ് ഞാൻ ഇതുപോലെ ഡെയിലി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ വേഗം തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഓൾറെഡി അമ്മയുടെ മുടി ഒന്ന് കാണാം എങ്ങനെയാണെന്നുള്ളത്, ആ ഇപ്പോഴത്തെ ഹെയർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പാക്ക് തയ്യാറാക്കാം, അതിനുശേഷം അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്യാതെ, അതായത് ബിഫോർ ആയിട്ടുള്ള ഹെയറാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ മുടി നന്നായിട്ട് ഫ്രിസിയാണ്, അതേപോലെ മുടി നന്നായിട്ട് എന്താ പറയുക പരുക്കനായിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ മുടിയുടെ തുമ്പ് വരെ നമ്മൾ നന്നായിട്ട് ഫ്രിസിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അമ്മയ്ക്കൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ എണ്ണ അധികം തേക്കാൻ പറ്റില്ല, ആൾക്ക് കഴുത്തിൽ ഇല്ല തേയ്മാനുണ്ട്, അതേപോലെ ടോൺസിലേറ്റ്സിൻ്റെ അസുഖമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് കുറച്ച് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പാക്ക് തയ്യാറാക്കുക. അതിന് വേണ്ടത് നമുക്ക് ഒരു ബൗളിലേക്ക് നിറയെ പ്യുവറായിട്ടുള്ള കോക്കനട്ട്, അതായത് നമ്മുടെ തേങ്ങയുടെ പാലാണ്, അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ രണ്ട് തുള്ളി അങ്ങനെ ഒറ്റിച്ചിട്ട് വെള്ളം നന്നായിട്ട് അരച്ച് പാലെടുക്കുക. അത് നമ്മൾ നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്ത് കൊണ്ടുവരിക. അതുപോലെ അത്യാവശ്യം ഒന്ന് എന്താ പറയുക നല്ലൊരു തിക്കായിട്ട് ഒരു രണ്ട് മിനിറ്റോ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റൊക്കെ നന്നായിട്ട് കുറുക്കിയിട്ട് എടുക്കുക. അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് ഏത് ഹെയർ പാക്ക് ആണെങ്കിലും എടുക്കാം. ഞാനിവിടെ നമ്മുടെ നില സെർബ്സിൻ്റെ ഹെർബൽ ഹെയർ പാക്കാണ്, ഹെയർ ഗ്രോത്ത് ഹെയർ പാക്കാണ് കേട്ടോ ഇതാണ് എടുക്കുന്നത്. ഇത് വന്നിട്ട് നമുക്ക് എല്ലാ ഹെയർ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ എനിക്ക് ഉപയോഗിക്കാനായിട്ട് ചെറിയൊരു ഡെപ്പയിലായിട്ട് ഇട്ട് വെച്ചിരിക്കുന്നതാണ്, അത് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കുറേയധികം ഇൻഗ്രീഡിയൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഹെയർ പാക്കാണിത്. മുടി നന്നായിട്ട് വളരാനും മുടി നന്നായിട്ട് ഉള്ളു വെക്കാനും നെറ്റി കയറലും അതേപോലെ മുടിയുടെ കൊഴിച്ചിലും മാറ്റാനും ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹെയർ പാക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ കാർട്ടിൽ അവൈലബിൾ ആണ്. നിലാസ് കാർട്ടെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിലാസ് കാർട്ടിൻ്റെ ഓൺലൈൻ ലിങ്ക് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് അതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഹെയർ ഓയിലിൻ്റെ ലിങ്കും എല്ലാം നമ്മുടെ എല്ലാ പ്രോഡക്ട്സും അതിലുണ്ട്, ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലുണ്ട്, അതിൽ നിങ്ങൾക്ക് നോക്കാം. നിലാസ് കാർട്ടെന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻറ്റ്. നിങ്ങൾക്ക് ഇത് തന്നെ വേണമെന്നില്ല, ഏത് ഹെയർ പാക്ക് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഇതുപോലെ തേങ്ങ പാല് ഫ്രിസി ഹെയർ ഉള്ളവർ മാത്രം ഇങ്ങനെ ചെയ്യാം കേട്ടോ, ഇല്ലാത്തവർ പച്ച പാലെടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ഈക്വൽ ആയിട്ട് അതായത് ഏത് ഹെയറിന് വേണമെങ്കിലും എടുക്കാൻ പറ്റും, എന്താണ് എഗ്ഗിൻ്റെ വൈറ്റ്, എഗ്ഗിൻ്റെ വൈറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു പാക്കിലേയും പാക്കിൻ്റെ മിക്സിലേക്ക്. അപ്പോൾ ഫ്രിസി ഹെയർ ഉള്ളവർ മസ്റ്റായിട്ട് നമ്മുടെ തേങ്ങ പാല് കുറുക്കിയിട്ട് വേണം ഏത് പാക്കാണെങ്കിലും ഉപയോഗിക്കാം. നല്ല ഗ്ലോയിങ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും മുടി, ഇങ്ങനെ പപ്പറവറാന്ന് പറഞ്ഞിരിക്കില്ലേ, നല്ല നല്ല സോഫ്റ്റ് ആൻഡ് സ്ട്രെയിറ്റ് ആയിട്ട് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവും. പിന്നെ നമ്മൾ അടുപ്പിച്ച ആഴ്ചയിൽ നമ്മൾ എപ്പോഴൊക്കെ പാക്ക് ഇടുന്നുണ്ടോ അപ്പോഴൊക്കെ ഇതുപോലെ ചെയ്യുക, അങ്ങനെ തേങ്ങാപ്പാൽ കുറുക്കിയെടുത്തിട്ട് അതിലേക്ക് പാക്ക് മിക്സ് ചെയ്തിട്ട് എഗ് വൈറ്റ് പറ്റുകയാണെങ്കിൽ എഗ് വൈറ്റും കൂടി ഇട്ടിട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു എന്താ പറയുക പാക്ക് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് അപ്ലൈ ചെയ്യുന്നത് കാണാം. അപ്പോൾ നിലാസ് കാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതേപോലെ എല്ലാവർക്കും പ്രോഡക്റ്റ് കിട്ടും കേട്ടോ വെയിറ്റ് ചെയ്യുന്നവർക്കൊക്കെ. പിന്നെ അമ്മൂട്ടിക്കാണെങ്കിൽ അമ്മൂട്ടിയുടെ മുടി കാണിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവളുടെ ഹെയർ ഗ്രോത്ത് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് അവളുടെ ഹെയർ ഗ്രോത്ത് ഹെയർ ഗ്രോത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, കാരണം നിങ്ങൾ അവളെ ഡെയിലി കാണുന്നതല്ലേ. അപ്പോൾ കാണാൻ പറ്റുന്ന ഡിഫറൻസ് നന്നായിട്ട് മുടി വളർന്നു കേട്ടോ. ഒരു രണ്ട് മാസം കൊണ്ടൊക്കെയാണ് അവളുടെ മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഷോൾഡറിനേക്കാളൊക്കെ താഴ്ന്ന് നന്നായിട്ട് മുടി നന്നായിട്ട് നീണ്ടു, നല്ല സോഫ്റ്റ് ആൻഡ് ഗ്ലോയിങ് ആയിട്ടുണ്ട് മുടി. അത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഹെയർ നമ്മുടെ ഹെയർ ഓയിലാണ് കേട്ടോ അതിന് മെയിനായിട്ട് കാരണം.
കാരണം ഞങ്ങൾ ആഴ്ചയിൽ 3 ദിവസം ഉപയോഗിക്കുള്ളൂ. പക്ഷെ മുടി നന്നായിട്ട് തിക്കായി, അതേപോലെ മുടി നന്നായിട്ട് ലെങ്ത്തും ആവുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഹെയർ ഓയിലും നമ്മുടെ നിലാസ് കാർട്ടിൽ അവൈലബിൾ ആണ്. പിന്നെ കിട്ടാത്തവർക്കൊക്കെ പ്രോഡക്റ്റ് കിട്ടും, യാതൊരു ടെൻഷനും വേണ്ട, അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് നാച്ചുറൽ ആയതുകൊണ്ട് തയ്യാറാക്കാൻ കുറച്ച് പാടുണ്ട്, അതായത് കുറച്ച് ടൈം വേണം, അതിൻ്റെയാണ് നിങ്ങൾക്ക് ഡിലേ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മുട്ടിയുടെ മുടിയുടെ ഹെയർ ഗ്രോത്ത്, കണ്ടില്ലേ വളർച്ച. അപ്പോൾ ഞാനിവിടെ നമ്മുടെ അമ്മയ്ക്ക് നമ്മുടെ ഹെയർ പാക്ക് നന്നായിട്ടും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ മുടി നന്നായിട്ട് ഫ്രിസി ആയിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഹെയർ പാക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ എല്ല് തേയ്മാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് എണ്ണ തേക്കാൻ അധികം പറ്റില്ല. കാരണം ആൾക്ക് പെട്ടെന്ന് കഴുത്ത് വേദനയും തലനീരിറക്കവും വരും. അതിപ്പോൾ ഏത് എണ്ണയാണെങ്കിലും ആൾക്ക് പറ്റില്ല. പക്ഷെ നമ്മുടെ എണ്ണ തേച്ചതുകൊണ്ട് ആളുടെ മുടി നീണ്ടു കേട്ടോ. തീരെ അധികം മുടി ഉണ്ടായിരുന്നില്ല, ഒക്കെ പോയേക്കായിരുന്നു. നന്നായിട്ട് മുടി നീണ്ടിട്ടുണ്ട്, കാണാൻ പറ്റും. നന്നായിട്ട് എല്ലാം അവിടുത്തെ അപ്ലൈ ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾ വേറെ ഹെയർ പാക്കും ഹെയർ അതായത് ഓയിലൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് നമ്മുടെ ഹെയർ പാക്ക് മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ചിലവർക്ക് ഇങ്ങനെ ഓയിൽ പറ്റില്ല എന്നുള്ളവരില്ലേ, അപ്പോൾ അവർക്ക് കൂടി നമ്മുടെ ഹെയർ ഗ്രോത്ത് ഹെയർ പാക്ക് വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക, മുടി കുറച്ച് നേരം ഒന്ന് കെട്ടി വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഉള്ളിലൊക്കെ തേക്കാം. എണ്ണ തേക്കാൻ പറ്റാത്തവർ പ്രത്യേകിച്ച് നന്നായിട്ട് എല്ലായിടത്തും ആവാൻ ശ്രമിക്കുക. കാരണം വേറെ എണ്ണയൊന്നും തേക്കാൻ പറ്റാത്തവർക്ക് ഇനിയിപ്പോൾ എണ്ണ തേച്ചാലും നമുക്ക് ഈ ഒരു പാക്ക് ഇടാം കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ച് ഇടാം. ഞാനും മിക്ക വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, എൻ്റെ എണ്ണ തേച്ചൊരു 20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിലും ഇടാം, കുഴപ്പമില്ല. അപ്പോൾ അതാ നമ്മുടെ മുടിയിൽ നമ്മൾ നന്നായിട്ട് എണ്ണ തേച്ചിട്ടുണ്ട്. പിന്നെ എണ്ണ തേക്കുന്ന അല്ല സോറി, നമ്മുടെ പാക്ക് ഇട്ടിട്ടുണ്ട്. പാക്ക് ഇടുന്നതിന് മുമ്പ് മുടിയിൽ ജടയൊക്കെ നന്നായിട്ട് കളയണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ എല്ലാ മുടികളിലും നമ്മുടെ പാക്ക് എത്തണമെങ്കിൽ നമ്മളിതുപോലെ നന്നായിട്ട് ജടയൊക്കെ കളഞ്ഞ് നമ്മുടെ ഹെയർ പാക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നമ്മൾ തേച്ചിട്ടുണ്ട്, എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. മുടി നന്നായിട്ട് ഫ്രിസി ഹെയർ ആണ്. അപ്പോൾ ഇനി നമുക്ക് ബിഫോർ ആണത്, നമുക്ക് ഇനി ആഫ്റ്റർ നമ്മുടെ ഇത് കാണാം ഹെയർ പാക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലായിടത്തും തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് മുടി നേരെ വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് നമ്മൾ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. മുടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുതിർന്നിട്ട് പാക്കിൽ നന്നായിട്ട് ഇങ്ങനെ ആ ഒരു പാക്കിൽ ഇങ്ങനെ മുങ്ങിയിട്ടിരിക്കുക. പിന്നെ നമുക്ക് കെട്ടിയേക്കാം. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ മുടി. ഇനി നമുക്കൊരു 20 മിനിറ്റ് 25 മിനിറ്റ് നമുക്ക് വെക്കാം. ഇനിയിപ്പോൾ കൂടുതൽ സമയം നിങ്ങൾക്ക് വെക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാ. പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് നീരിറക്കത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു എല്ല് തേയ്മാനം കഴുത്ത് വേദനയുടെ പ്രശ്നമുള്ളത് കൊണ്ട് തൊണ്ടവേദനയും കൂടുതൽ ആൾക്ക് വരും തലയിൽ എന്തെങ്കിലും ചെയ്താൽ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് മുതിരാത്തത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു 20 മിനിറ്റ് എന്തായാലും വെക്കണം. അങ്ങനെ വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് പിന്നെ കാണാം ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആഫ്റ്റർ റിസൾട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും മുടി നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. അതേപോലെ മുടി നന്നായിട്ട് ഗ്ലോയിങ് ആയിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നല്ല ഒതുക്കായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു വേവിനെസ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ മുടിയിൽ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ വേറെ ഒരു ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാത്ത മുടിയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു പാക്ക് ഇട്ടിട്ട് ജസ്റ്റ് നമ്മുടെ നിലാ സർഫ്സിൻ്റെ ഫേസ് വാഷ് സോറി ഹെയർ ഷാംപൂ പൗഡർ ഇട്ടിട്ട് വാഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ആവണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സോഫ്റ്റ്നെസ് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഫൈനൽ റിസൾട്ടാണ് കേട്ടോ. നമ്മൾ രാത്രിയായി എടുത്തപ്പോൾ കാരണം ഇവിടെ പൊരിഞ്ഞ മഴ പെയ്തു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ പറയുക കംപ്ലീറ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്താ അപ്പം നല്ല ഒരു നല്ല ആ ഒരു എന്താ പറയുക നല്ലോണം ഫ്രിസി ആയിരുന്നത് ഒന്ന് ഒതുങ്ങി നന്നായിട്ട് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. നമ്മുടെ ബാക്കിൽ ഇരുന്നിട്ട് എടുക്കണം, ലൈറ്റ് വെച്ചിട്ട് എടുക്കണേ. കണ്ടില്ലേ അത്രയും നല്ലൊരു നല്ല ഫ്രിസിയല്ലായിരുന്നേ. അപ്പം നല്ലോണം നല്ല സ്മൂത്തായിട്ടുണ്ട്. അതേപോലെ അങ്ങനെ കുറേ ചപ്രപറയായിട്ട് നിന്നതൊക്കെ ഒന്ന് ഒതുങ്ങി. എന്താ പറയുക തേങ്ങാപ്പാലില്ലേ ആ സംഭവം ചെല്ലുമ്പോൾ അങ്ങനെ കുറുക്കി ചെല്ലുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ വരിക. നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റുമെന്ന്. കണ്ടില്ലേ നല്ലൊരു ആ ഒരു കുറേ അധികം ചുളിവുകളൊക്കെ ഒതുങ്ങി നല്ലൊരു സ്ട്രെയിറ്റ് ആയ പോലെയായി. ഇപ്പം നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ കണ്ട, ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ശരിക്കും സിൽക്കി ആയിട്ട് കിട്ടും കേട്ടോ. നല്ല ഫ്രിസിയാണ് അമ്മയുടെ മുടി. എവിടെ അതാ കണ്ടില്ലേ ഈ ഭാഗങ്ങളായാലും കണ്ട നല്ലൊരു ഇതായി. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതേപോലെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മുടെ ഓൺലൈൻ കാർട്ട് ലിങ്ക് ഉണ്ട്, നിലാസ് കാർട്ടിൻ്റെ ലിങ്ക്. അതേപോലെ ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും നിലാസ് കാർട്ട് എന്ന്. പെട്ടെന്ന് അടിച്ചാൽ തന്നെ നമ്മുടെ
ഓൺലൈൻ സൈറ്റ് വരുന്നുണ്ട്. ഓക്കെ ഇതാ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഒരു പ്രാവശ്യം തന്നെ ചെയ്തപ്പോഴത്തെ നമ്മുടെ ആ റിസൾട്ടാണ്. നമ്മുടെ മുടിയിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആഴ്ചയിൽ 3 തവണ നിങ്ങൾ പാക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ പാക്ക് ഇടുമ്പോൾ ഇതുപോലെ തേങ്ങാപ്പാൽ കുറുക്കിയിട്ട് അതേപോലെ നമ്മുടെ എഗ്ഗ് വൈറ്റ് മിക്സ് ചെയ്തിട്ട് പാക്ക് മിക്സ് ചെയ്ത് എടുക്കുക. അത് ഫ്രിസി ഹെയർ ഉള്ളവർ, ഓയിലി ഹെയർ ഉള്ളവർ പച്ചപ്പാലും നമ്മുടെ മുട്ടയുടെ വെള്ളയും മാത്രം എടുത്താൽ മതി കേട്ടോ. അങ്ങനെ കുറുക്കേണ്ട കാര്യമില്ല. അപ്പോൾ കുറുക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി നമ്മുടെ ഹെയർ ഒട്ടിപ്പിടിച്ച പോലെയാവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളൊക്കെ താഴെ പറയൂ കേട്ടോ.